കഴിഞ്ഞ പ്രളയം ഓർമ്മിപ്പിക്കുവാൻ വീണ്ടും ഒരു മഴ. ജൂണിൽ പെയ്ത് തിമിർക്കേണ്ട മഴയാണ് ഇപ്പോൾ ജൂലൈ മാസം അവസാനത്തോടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച വരെ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് ന്യൂനമർദ്ദം പ്രത്യക്ഷപ്പെട്ടതാണ് പെരുമഴയ്ക്ക് കാരണമായിരിക്കുന്നത്. യാതൊരു കാരണവശാലും നിങ്ങളെ ഭയപ്പെടുത്താനല്ല ഈ അറിയിപ്പുകൾ തരുന്നത്, മറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുവാൻ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴും ഈ ഓഫീസിന് പുറത്ത് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലും തിരുവനന്തപുരത്തിന്റെ ചില ഭാഗങ്ങളിലും അത്ര മഴ കാര്യമായി ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ കാസർഗോഡ് ജില്ലയ്ക്ക് ജില്ലാ കളക്ടർ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയും കൂടിയാണ്. അതേസമയം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ മഴ കനത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയിൽ പലയിടത്തും മണ്ണ് ഇടിച്ചിലുണ്ടായിരിക്കുന്നു. മീനച്ചിലാറ്റിലിൽ വെള്ളം പൊങ്ങി. പാലാ നഗരം വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ 7 താലൂക്കുകളിലും 24 മണിക്കൂർ കൺട്രോൾ റൂമുകൾ തുടങ്ങിയിട്ടുണ്ട്. തിരുവല്ലയിൽ മീൻ പിടിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു എന്നൊരു വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആദ്യം വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളിൽ ഒന്നായ പാലാ നഗരത്തിലേക്കാണ് എപ്പോൾ വേണമെങ്കിലും വെള്ളം കടന്നു കയറാം അല്ലെങ്കിൽ ഇരച്ചെത്താം എന്ന രീതിയിലാണ് ഇപ്പോൾ മീനച്ചിലാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മൂവാറ്റുപുഴയാറിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മഴ ശക്തമായ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ പാറ ഉൾപ്പെടെയുള്ള ഖനന പ്രവൃത്തികൾ നിരോധിച്ചു വച്ചിരിക്കുകയാണ്. മലങ്കര ഡാമിലെ ഷട്ടറുകൾ തുറക്കാനിടയുള്ളതിനാൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവർ കനത്ത ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമുണ്ട്. ഇടുക്കിയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. വാഗമൺ തീക്കോയി റൂട്ടിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മഴ കനത്തതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ജില്ലയിൽ 7 താലൂക്കുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പമ്പ നദിയിൽ ജലനിരപ്പ് ഉയർന്ന് അഴുതയിൽ മുഴീക്കൽ ചപ്പാത്ത് മുങ്ങി. പമ്പ അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ഉയർത്തുകയും ചെയ്തു. 15 ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുരിക്കാശ്ശേരി കമ്പിളിക്കണ്ടം റോഡിൽ 3 ഇടത്ത് മണ്ണിടിച്ചിലുണ്ടായെങ്കിലും ഗതാഗത തടസ്സമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിരുവല്ലയിൽ മീൻ പിടിക്കുന്നതിനിടെ വള്ളംകുളത്ത് മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് പരുത്തിക്കാട്ടിൽ കോശി വർഗീസ് എന്നയാൾ മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മലബാറിലെ സ്ഥിതി, പ്രത്യേകിച്ച് കാസർഗോഡ്, മഴ വളരെ കനത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ നഗരത്തിൽ 100-ൽ അധികം വീടുകളിലും വെള്ളത്തിനടിയിലായി എന്നതിനാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് കടൽക്ഷോഭവും വെള്ളക്കെട്ടും വളരെയധികം രൂക്ഷമായതിനെ തുടർന്ന് 20 കുടുംബങ്ങളെ മാറ്റി സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയാണ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താവക്കര, പടന്നപ്പാലം, മഞ്ചപ്പാലം, തളാപ്പ് തുടങ്ങിയ കണ്ണൂർ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി. നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കടകളിലും വെള്ളം കയറി എന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലയിൽ റെഡ് അലർട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. തളിപ്പറമ്പ് ഭാഗത്തിന്റെ വിവിധ ഇടങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലായി എന്നാണ് അറിയാൻ കഴിയുന്നത്. മലയോര പ്രദേശത്ത് മഴ കനത്തുകൊണ്ടിരിക്കുന്നതിനാൽ ഉരുൾപൊട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രദേശവാസികൾ തികച്ചും ശ്രദ്ധ പുലർത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ തായനൂരിൽ മലയിടിഞ്ഞ് വീണ് വീടിന്റെ ഒരു വശം തകർന്നു എന്നൊരു വാർത്തയും കൂടി അറിയാൻ പറ്റുന്നുണ്ട്. തീരദേശവാസികളോടും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. ഇടവേളയില്ലാതെ മഴ പെയ്യുന്നതോടെ കോഴിക്കോട് നഗരത്തിലും വെള്ളം കയറി. ചാലപ്പുറം ഗണപത് ഗേൾസ് സ്കൂളിന് മുറ്റത്ത് നിന്ന് വിദ്യാർത്ഥിക്ക് വൈദ്യുത ആഘാതം ഏറ്റു എന്നൊരു വാർത്തയുമുണ്ട്. നെല്ലിയാമ്പതി, സൈലന്റ് വാലി മലനിരകളിലും ഭേദപ്പെട്ട മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയിൽ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലെ പാളങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഒട്ടേറെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളോടും ഉദ്യോഗസ്ഥരോടും തയ്യാറെടുപ്പുകൾ നടത്തുവാനും താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയും ചെയ്തു. കാലാവസ്ഥാ പ്രവചനങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതുക്കുന്ന മുറയ്ക്ക് അലർട്ടുകളിലും മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മലയാളികളുടെ ടെൻഷൻ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ ഫേസ്ബുക്കിലോ അല്ല അതുപോലുള്ള സോഷ്യൽ മീഡിയയിലുള്ള കാര്യം ജസ്റ്റ് നോക്കിയാൽ മതി. ഈ സമയം വരെ ഒത്തിരിയേറെ ഫേക്ക് ന്യൂസുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഫേക്ക് ന്യൂസുകളെ വിശ്വസിക്കാതെ യഥാർത്ഥമായി കൃത്യമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നൽകുന്ന വാർത്തകൾ മാത്രം വിശ്വസിച്ച് അതീവ ജാഗ്രതയോടുകൂടി ഈ ഒരു രാത്രി അല്ലെങ്കിൽ ഇനി തുടരുന്ന മഴ തുടരുകയാണെങ്കിൽ ഇനിയുള്ള രാത്രികൾ നീക്കണമെന്നാണ് ഈ നിമിഷം പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.